ഒരു ദിവസം 16 ഗുളികയാണ് ഈ കുടിച്ചത്. ഒന്നൊന്ന് കാണട്ടെ. മാഷാല്ലാഹ്. ക്ലോക്ക് ബിൽഡിംഗിൽ ആ ചന്ദ്രക്കലന്റെ ഉള്ളിൽ എന്താണ് നമുക്ക് പോയി നോക്കല്ലേ. അസ്സലാമു അലൈക്കും പൊന്നാറ ചവ്വാണിക്കല്ലോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം കണ്ട മാണിക്കല്ലാള് പുകലാളാണെങ്കിലോ എന്താ കൽവാളയ വർത്താനം സുഖം അല്ലെങ്കിൽ എല്ലാവർക്കും. അതാ ഓള റോള് കഴിഞ്ഞ് ഓള ഇറങ്ങി നോക്കാണ്. ഇതാണ് ഈ പെണ്ണിന്റെ കഥ. ഡേ നീ ശരി അവിടുന്ന് ബാപ്പുട്ടി അല്ലേ നമ്മള് എവിടെ നിക്കണത്? ആരെ കണ്ടത്? അങ്ങനെ നമ്മളെ സന്തോഷത്തിന്റെ ദിവസം എത്തി. സന്തോഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങക്ക്. ഞങ്ങള് ഇങ്ങോട്ട് പറഞ്ഞു കാരണം സർപ്രൈസ് ഉണ്ട്. അറിയില്ലേ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കണ ഒരു കാര്യമാണ് കാരണം ഒരാൾ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാ മക്ക മദീനൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. പിന്നെ പിന്നെ ഒരാഗ്രഹം ഉണ്ടാവും ഞമ്മക്കൊന്ന് അറമ്പ് കണ്ടു കണ്ടൊന്ന് ഉറങ്ങാന് ഒന്ന് ക്ലോക്ക് ടവറിലാണ് മക്കളെ. എന്തായാലും ഏത് ബുർജ് ഖലീഫ പോയാലും കിട്ടൂല. എവിടെ പോയാലും ഈ ഒരു ഫീല് കിട്ടൂല. ബുർജ് ഖലീഫയൊക്കെ നമുക്ക് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിവ് നമുക്ക് ഇവളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നേരം പൊളിപ്പോളം ഇരുന്ന് ആ കസാലയിൽ ഇരുന്ന് നമ്മളെ റൂമിൽ നിന്ന് നോക്കി നമ്മക്ക് കയബ് ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ നമ്മക്ക് ഒരുക്കി തന്നത് നമ്മളെ നിസാംക്കാണ്. എന്റെ പയേ ചങ്ങിയാൾക്ക് പോയ ബസ് കയറിയ മനുഷ്യന്മാരറങ്ങി പടച്ചോന്റെ ഓരോ കലാവൊക്കെയാണ് നിങ്ങള് ഒരു ദിവസം ക്ലോക്ക് ടവറിൽ നിക്കണം പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ എന്താണ് അന്ന് നോക്കുമ്പോ ഇങ്ങനെ കഅബന്റെ വ്യൂ കാണുന്ന ഒരു ഇത് അന്ന് അന്നത്തെ ദിവസം ഇല്ല, റൂമില്ല. അപ്പൊ എന്തായാലും അന്ന് വേറൊരു ഹോട്ടലിൽ നിന്ന് ഇപ്പോ ഇന്ന് ഞങ്ങള് എന്താ പറയാ ക്ലോക്ക് ടവറിലാണ് നമ്മളെ കഅബ കണ്ടു കണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചു കാണേണ്ട സംഭവമാണ്. നിങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് ഈ വരുന്നത്, ജി എം സി. വണ്ടി എത്തിട്ടോ ആസാദി മനസാ നിങ്ങളൊന്ന് കാണട്ടെ. എന്താണ് അസുഖം അല്ലേ? നല്ല ലുക്കിലാണ് വണ്ടി. ഏതായാലും പണ്ട് നമ്മളവിടുക്കാ പോയിരുന്നത് അബഹ ഒരുപാട് സ്ഥലത്തേക്ക് ഈ വണ്ടി ഇട്ട് ഞാൻ ഡ്രൈവറായിട്ട് ഞാൻ പോന്നിക്കണ് ഐസ് അത് വേറെയുള്ളവരാണ് കയറിക്കോ ഏസിയെ. അപ്പൊ നമ്മള് ക്ലോക്ക് ടവർക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മളെവിടുക്കാ പോണത്? ക്ലോക്ക് ടവറിൽ എവിടെ നമ്മള് റൂമ്? മോളിലോട്ടോ റൂമ്? മോള് അതിന്റെ ഉള്ളില് ആ ചന്ദ്രക്കല്ലിന്റെ ഉള്ളില് കുട്ടിയാ എമ്പൊക്കെ പോണത്? ഏ നിസമാക്കാനൊക്കെ എടുക്കാൻ പോണ നമ്മള്? ഏ പറ ക്ലോക്ക് ക്ലോക്ക് ടവർക്ക് പോവാണ്. എന്താക്കണേ? ഏ ഓളിപ്പോ ആകെ പിന്നെ സന്തോഷമായി കണ്ടേ. ഇന്നലൊക്കെ അവിടെ കിടക്കണ കാര്യം ആലോചിച്ചാണ്ട് ഭയങ്കര സന്തോഷത്തിന് ചിറിച്ച് ചിറിച്ച് കിടക്കുന്നു. അതാണ് അല്ലേ അലിരോ? ഏ അതായിരുന്നു പിന്നെ ആ ഊറ്റം മാഷാല്ലാ. അപ്പൊ മക്കളെ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ക്ലോക്ക് ടവറിന്റെ അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അറമ്മട്ടേ കാണുന്നത് ഈ കണ്ടോളി അറമ്മ കണ്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്. കാണാത്ത നമ്മളെ മാണിക്കക്കല്ലാളോട് പറഞ്ഞത് ഇതിന്റെ അടിയൊക്കെ നേരെ കണ്ടു. ഇത് പുതിയ അറമ്മ ഉണ്ടാക്കിയല്ലേ നമുക്ക് പുതിയ അറമ്മ്. അതാണ് നമ്മളെ അറമ്മ, പഴയ അറമ്മ. പക്ഷെ ആ ഒരു കളറും ആ ഒരു മാർബിളും അല്ലേ അന്നും ഇന്നുവേ അതിന്റെ രസം വേറെ തന്നെ. അതിന് ഇനി നോക്കണല്ലേ എങ്ങനെയുണ്ട് പൊളിച്ചാ മാഷാല്ലാ. ദാറു തൗഹീദ് ഇതൊക്കെ ഒരുപാട് കാലായി. ഏത് റോഡ്? പ്രാവ് 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 കൊത്തും പ്രാവ് കൊത്തും. അങ്ങോട്ടോ 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 വാ 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 ഏറി വാ. ഒന്നിനെ പിടിച്ച ഒന്നിനെ പിടിച്ച പിടിച്ച് 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 ടി. അപ്പൊ ഇതാണ് നമ്മളെ ഹറമ് കണ്ടില്ല നിങ്ങള്. അത് ദാറു തൗഹീദ്, ഇത് ശിർക്കത്ത് മക്ക, ഇതാണ് ക്ലോക്ക് ബിൽഡിങ്. ക്ലോക്ക് ബിൽഡിങ്ങിൽ ആ ചന്ദ്രക്കലന്റെ ഉള്ളിൽ എന്താണ് നമുക്ക് പോയി നോക്കല്ലേ. നമുക്ക് പോയി നോക്കുക, വേഗം ഇങ്ങോട്ട് പോരും.
നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നേരെ നമ്മൾ നടക്കുന്ന ക്ലോക്ക് ടവറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ്. അത് പോയിട്ട് നമ്മളെ റൂം ഇങ്ങനെ കാണിച്ചിറങ്ങൊക്കെ കയബ കണ്ടു കാണ്ട് ഇങ്ങനെ കടന്നു. ഇന്നലെ മാഷാല്ലാ, ഇത് കൊട്ടാരട്ടോ, കാണുന്നത് കൊട്ടാരാണ്. നമ്മള് ക്ലോക്ക് ടവറിന്റെ ഉള്ളിക്ക് കയറാട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാല് റൂം മാത്രല്ല, ഒരുപാട് കച്ചവടങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്. നമ്മളെ മലയാളക്കാരെ ഹോട്ടലും ഇതൊക്കെ ഉണ്ടിട്ട് ഒരുപാട് എല്ലാം കാണിച്ചു തരാം. ഒരു മാളാണ് ഇതിന്റെ ഉള്ളില്. മാള് എന്ന് പറഞ്ഞാല് റൂമാളൊക്കെ വേറെ സൈഡിലാണ്. ഇവിടെ കച്ചവടങ്ങൾ, സ്ഥാപനങ്ങൾ, എല്ലാ സംഗതികളും ഉണ്ട്. പേടിണ്ടടി, പേടിണ്ടോ? ഉണ്ട്. ഉൾക്ക് തിമ്മ കയറാൻ ഭയങ്കര പേടിയാണ്. ഇല്ലേ, പേടിയില്ലേ? അല്ലാത്ത അതി പേടിയുണ്ട്. അപ്പൊ ഒന്നാന്നര കയറിട്ട് നമ്മള് ഇനി നമ്മള് പോണത്, ഇത് കണ്ടില്ലേ, ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി പോണത് നമ്മള് രണ്ടാം നരക്കാണ് പോണത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മൂന്നാന്നരന്റെ മേലെ. ഇതൊക്കെ റൂമുക്കില്ല ലിഫ്റ്റും കാര്യങ്ങളും കേട്ടോ. ഇനി മൂന്നാന്നരന്റെ മേലെയാണ് ഒരുപാട് കച്ചവടങ്ങള് കാര്യങ്ങള് ഉള്ള സ്ഥലം. നമ്മളെ മലയാളികൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഞങ്ങൾ പോവാണ്. ഇനി എന്നാ നമ്മൾ കാണുക? മംഗലാപുരത്ത് നമുക്ക് ആൾക്കാരുണ്ട്. കൊണ്ടട കയ്യ്, കൊണ്ടട മുത്തുമണി മാണിക്കൊക്കെ മുഖരെ. ഇത് നമ്മളെ ശങ്കരാണ്. നിങ്ങളെ നാട്ടിലെവിടെയാണ്? മാസ്കൂരി മനസ്സ. വെറുതെ എന്നെക്കൊണ്ട് വർത്തമാനം പറയിച്ചണ്ട. നാട്ടിലെവിടെ നിങ്ങള്? മണ്ണാർക്കാട്. അങ്ങനെ പറയും. പാലക്കാട് ജില്ല. അതാണ് കേരളമാണെന്റെ നാട്. എന്നെ പെറ്റത് പാലക്കാട്. അപ്പൊ നമ്മള് ഇതാക്കണ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, പോവാണ്. ബൈ. നാട്ടുകാരെ ഓൻ എവിടെ അല്ലേ? ഓഞ്ച നാട്ടുകാരനാണ്. അങ്ങനെ പറയും. അങ്ങനെ പോന്ന് പോന്ന് ഇത് ഇരിക്കാനുള്ളൊരു വലിയൊരു ഏരിയ കേട്ടോ. എത്ര വേണമെങ്കിലും ഇരിക്കാനുള്ള ആൾക്കാരും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ മേലെ കണ്ട് കയറി കഴിഞ്ഞാലേ ഇഷ്ടം പോലെയാണ്. എന്റെ മേലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ആട്ടോ, വലിയ മാർക്കറ്റാണ്. ഇനി നമ്മൾ എവിടുക്ക പോണത്? നമ്മളെ റൂമൊക്കെ പോണേ. നമ്മളെ റൂം വേറെ ലെവലാണ്. എന്ത് പൊളിച്ചെടുക്കും അല്ലേ? തീർച്ച അല്ലാത്ത അതി ചെറിയ ഉള്ളത്. നിനുവാ ആ കാണുന്നത്, മൂന്ന് തട്ട് വരെ ഹോട്ടല് കാര്യങ്ങള്, അതേപോലെ ഓരോരോ കടകള്. ഇനി ഇറങ്ങല്ലേ? ഒന്ന് ഇറങ്ങ്, മറ്റേ നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ആയിരക്കണക്കിനുള്ളതല്ല, 10,000-ക്കണക്കിന് പിന്നെ സ്ഥാപനങ്ങളാണ് ഇതിന്റെ ഉള്ളില് കേട്ടോ. ഈ ക്ലോക്ക് ടവറിന്റെ ഉള്ളില് വലിയൊരു സ്വർണ്ണ കടക്ക ഉണ്ട് ഇവിടെ. ഏതായാലും നോക്കിയിട്ട് തരല്ല, ഒരു 10 കിലോ വാങ്ങാം. നമ്മളെ റൂമൊക്കെയുള്ള എൻട്രി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് റൂമൊക്കെ പോകാം. ഞങ്ങൾ താമസിച്ചത് അതിലാട്ടോ, ഇതിലാണ്. ഇതാക്കണ കാണ, സ്വിസ് ഹോട്ടൽ മക്ക. നല്ല പുഗുണ്ട് ഇവിടെ. ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, എന്താണ്? ഇന്ന് കാണട്ടെ. മാഷാല്ലാ, നിങ്ങള് കണ്ടോളി മക്കളെ, ഇതിങ്ങനെ കണ്ടിരിക്കട്ടെ. നമുക്ക് ഇതിനുള്ളൊരു ഭാഗ്യം നമുക്ക് ഏതായാലും അൽഹംദുലില്ലാ കിട്ടി. ഈ കയബ കണ്ടു കണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. കാരണം ഇത് അല്ലേ ഏതൊരാളെയും ഒരു പിന്നെ ആഗ്രഹക്കാരൻ, ഇങ്ങനത്തെയൊക്കെ ഒരു റൂമിൽ ഒരു ദിവസമെങ്കിലും നിൽക്കണം. അറിയാം, ഞങ്ങളിപ്പോ പിന്നെ ഒരുപാട് ഉയരങ്ങൾ താണ്ടിയാണ്ട് നിൽക്കണം. ഇതിന്റെ അടിയൊക്കെ ആൾക്കാരൊക്കെ മറ്റേ എറുമ്പും കുട്ടികൾ പോണ മാതിരിയാ പോണ കേട്ടോ. ഇന്നലെ എത്തിയിക്കണ ശരിക്കും പറയാം നമ്മളിവിടെ. അപ്പൊ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇന്നലെ ഇതില് ലയിച്ചിരുന്നു. അതെ, ഇന്നലെ വീഡിയോ ഇപ്പൊ നമ്മൾ പോവാൻ റെഡി ആയി നിക്കാണ്. അപ്പൊ ഇന്നലെ എന്താ പറയാ, തോഫും കാര്യമൊക്കെ കഴിഞ്ഞ് രാത്രി. പിന്നെ ഇന്നലെ എനിക്ക് തലവേദന, കാരണം പറയാൻ മറന്നുട്ടോ, എനിക്ക് ഒരു ടൈം ഞാൻ ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തലവേദന. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, അപ്പൊ അത് തലവേദന വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ദുആ ചെയ്തേണ്, എന്നാലും നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണ്ടോ.
എന്താ വെച്ചാല് അപ്പൊ ആ ഗുളിക ഈ 16 ഗുളിക ഞാൻ ഡെയിലി കുടിച്ചോണ്ടിരിക്കുകയാണ്. അതിന് ഒരു നേരം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പഴയ പോലെ തലവേദന വരുന്നുണ്ട്. ഇന്നലെ ഒരു നേരം കുടിച്ചാൽ കൊറേ ദിവസത്തിന് ശേഷമാണ് എനിക്ക് ഇന്നലെ തലവേദന വന്നത്. എന്തായാലും അങ്ങോട്ടിരിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഉമ്മാന്റെ പോ പ്രാർത്ഥന എന്നിട്ട് കാട്ടി കൊടുത്ത ആരാണത്. അപ്പൊ പിന്നെ പറയാനുള്ള എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ദുആ ചെയ്യാ. എന്താ പ്രശ്നം? ഒരുപാട് ആൾക്കാർ പറയണ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ദുആ ചെയ്തേന്ന് ഞമ്മളോട് ദുആ ചെയ്യാൻ ഒരു സുഖല്ലാത്തൊരു പെണ്ണിനും വേണ്ടിയാണ്. ഞാൻ മെയിൻ ആയിട്ട് ഞാൻ അന്ന് ഇന്നലെ അല്ല, ഒരു 3-4 ദിവസം മുന്നേ ഞാന് അന്ന് വന്നത് ആ ഒരു ഇന്റെ ഒക്കെ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെയാണ്. ഇന്റെ അതേപോലെ ട്യൂമർ തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വോയിസ് ചെയ്യുന്ന വാട്സപ്പിൽ ആകെ വൈറലായിരുന്നു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, ആ ഒരു ഇതിക്ക് എത്തുകയാണ്. സർജറി കഴിഞ്ഞാൽ കാഴ്ച എന്തായാലും നഷ്ടപ്പെടും. അപ്പോ എനിക്ക് 3 കുട്ടികൾ, ചെറിയ കുട്ടിക്ക് 1 വയസ്സ്, വലിയ കുട്ടിക്ക് 7 വയസ്സും, അങ്ങനെ 3 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അന്ന് കാര്യമായിട്ട് വന്നത് ഓർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓർക്ക് വേണ്ട ഒരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ അന്ന് ഇവിടെ വന്നത് മെയിൻ ആ ഒരു ഉദ്ദേശത്തിൽ. ഞാൻ അന്ന് കരഞ്ഞ് ദുആ ചെയ്തിരുന്ന പഠിച്ചറപ്പ് കേക്കട്ടെ, കാരണം 1 വയസ്സായ കുട്ടിയാണ് ചെറുത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കര എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓള് കരഞ്ഞത്. അപ്പോ ഇനിയിപ്പോ ഓർക്കുന്നല്ല, ഞാൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് ദുആ ചെയ്തിരുന്നു. എത്രത്തോളം സ്വീകരിച്ചു ഇല്ലേതൊക്കെ അറിയില്ല, എന്നാൽ ഞാൻ എന്നോട് പറ്റുന്ന പോലെ മാക്സിമം ദുആ ചെയ്തിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ഇതിന്റെ അയക്ക് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് കയ്യുന്നൊക്കെ കഴിവ് മക്ക കാണാന്നാണ് നമ്മളെ ഏറ്റവും വലിയ ഇത്. അതും പിന്നെ അതിന്റെ പുറത്ത് അത് കണ്ടോണ്ട് നേരെ വെളുക്കൂടെ വരെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എങ്ങനെയാണ് പറയുന്നതെന്നറിയില്ല. അത്ര സന്തോഷം. ഏതായാലും നിസാംക്ക ഒരുപാട് ഒരുപാട് താങ്ക്സ്. നിസാംക്കാന്റെ കുടുംബത്തിനും എല്ലാവർക്കും എല്ലാരെയും ഉദ്ദേശങ്ങളും ബിസിനസ്സിലും എല്ലാത്തിനും പറിച്ച ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാർ രോഗം കൊണ്ടും ഒരുപാട് ആൾക്കാർ എന്താ പറയുക സാമ്പത്തികമായിട്ടും അതേപോലെ കല്യാണത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രശ്നങ്ങളും പറിച്ചും എന്താ പറയാ മാറ്റിത്തരട്ടെ. ആമീൻ. ഞങ്ങളെ റൂം കാണിച്ചിട്ടെ. ഞങ്ങള് റൂമൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കേട്ടോ. കാരണം ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ, ലിനു അല്ല ചെറുതുണ്ടല്ലോ പീക്കിൽ, അത് മതിയല്ലോ എരപ്പാക്കാന്. ഇതാണ്ട് നമ്മളെ റൂം. റൂം ഇങ്ങനെ വന്നാല് ഇവിടെ നമുക്ക് ചായയും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ചായപ്പൊടി ഇതൊക്കെ എവിടെയാണ്? അതില് കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്നപ്പോ ഞാൻ ഒരൊറ്റ ഒരു ഇത് കുടിച്ചിട്ടില്ല. ഞാന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു, ലിനുവിന് ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ എവിടെ? ബാക്കിയില്ല കാട്ടി കൊടുക്ക്. ചൊറുക്കൊക്കെ ബെഡൊക്കെ ഏതായാലും കടന്ന് കടന്ന് ഈ പെണ്ണാണ് ഒക്കെ അരപ്പാക്കിക്കണത്. ടിവിയോ? അവള് കൊച്ചു ടിവി കാണാല്ലേ. കണ്ണടിയല്ല കണ്ണാടിയാണ്. പിന്നെതാ അറമ്മണ്ടല്ലേ, ഒഴിവില്ലാതെ ഒരു മിനിറ്റ് പോലും ഇതിലൊരു ഒഴിവില്ലല്ലോ. ഏത് ടൈം നോക്കിയാലും ഏതായാലും ഇന്നലെ അനക്ക് ഉള്ള കേറാനൊരു ഭാഗ്യം കിട്ടിയില്ലേ. നേരം വെളുത്തേക്ക് നേരെ കണ്ണെമ്പി വന്ന് കാണിങ്ങനെ തുറത്ത് വേഗം കണിയുണ്ടു. അതിലെല്ലാം ഇഞ്ച മൂന്ന് എന്താ കാണുന്നത്? അപ്പൊ ഉണ്ടല്ലോ, ഞാൻ അതാ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രി കൊറേ ടൈം കഴിഞ്ഞിട്ട് കടന്നു. ആ ടൈമിലൊക്കെ അവിടെ ജനുണ്ട്, അവിടെ ജനം ഒഴിഞ്ഞ നേരം. ഇവിടെ കൊറോണ വന്നിട്ട് വരെ ചിറ്റര് കമ്മിയിട്ടില്ല, അതറിയില്ല. കൊറോണ വന്നിട്ട് കുറച്ച് കുറഞ്ഞു അല്ല, ആള് ചുറ്റും ചിറ്റീന്ന്. ഇവിടുത്തെ ആൾക്കാര് അറമ്പത്തെ ആൾക്കാരെയും ചുറ്റീന്ന്. പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടില്ലെങ്കിലും
എന്നാ നമുക്ക് പോവല്ല, ഇറങ്ങാൻ നോക്കല്ലേ. റിയാദ് ഇനി മാറ്റൂല, എന്താടി പണ്ട കടന്നിങ്ങനെ മോറലാണ് ചോടാടി കുറ്റി അടിച്ചാണ്ട് പൊളിച്ചു കട്ടാന് ഇച്ചിങ്ങനെ സാമ്പാറിൽ വണ്ടക്കട്ടാരി വിലങ്ങടിച്ച എന്ത്. ഒരു ദിവസം 16 ഗുളികയാണ് ഈ കുടിച്ചത്. ഒരു ദിവസം 16 ഗുളിക. എടി പെണ്ണെ മെട്ടകണ ഇട്ടകണ ഇനി ജെട്ട് കൊടുക്കണ്ട. ഒരു നേരം ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഉടനെ തൊളിക്കണം. അത്ര സാധനമാണ് ഉടനെ ഇട്ട് തരണേ. ഫോണ് ഫോണ് എനിക്ക് ബാഗ് വേണ്ട. ബാഗ് ബാഗ് ഒന്നുമില്ലല്ലോ. ഞാനാ താത്ത പറഞ്ഞത് മേക്കപ്പ് ആണെന്നാ ഞാൻ കേട്ടത്. അപ്പൊ എന്തേ പറഞ്ഞത്? മേക്കപ്പ് പറഞ്ഞ എന്താ അപ്പൊ ഇംഗ്ലീഷില്? വെള്ളമൊന്നും ഈ പരിന്ന് വെള്ളം കിട്ടൂല, പച്ചവെള്ളം കിട്ടൂല, തരൂല എനിക്ക്. ഇഞ്ച ഓറോമ്പർത്ത അമ്മാന്റെ അതേ സ്വഭാവം അങ്ങനെ കിട്ടിയത് ഇഞ്ച കുട്ടിക്ക. ഇഞ്ച വല്യമ്മാന്റെ അല്ലേ? ഓർക്കടി നല്ല കുട്ടിയല്ലേ. ഇപ്പൊ എന്റെ കുട്ടിക്ക് സ്നേഹം ഉണ്ടോ നോക്കട്ടെ. ഞാൻ എന്ത് അലമോക്ക് കൊടുക്കൂല. അലമോളെ ഓള് തന്നില്ല എനിക്ക്. ഞമ്മക്ക് ഒരുപാട് ബലൂൺ വാങ്ങാം കേട്ടോ. അലമോളെ ഇങ്ങോട്ടോക്ക് 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 ഇങ്ങോട്ടോക്ക്. എന്താ എന്റെ വർത്താനോ? അലമോളെ സുഖാണോ? ഇപ്പൊ നീച്ചയാണ് പറഞ്ഞു തന്നെ. ശരിക്കും ഉറങ്ങിയോ? അലമോള് ശരിക്കും ഉറങ്ങിന്നാ പറഞ്ഞ ജെസിയെ. എടീ അലമോളെ ഇവള് ഉറങ്ങൂലേ. അയർവേദിക്കറോ അയർവേദിക്കർ അവർക്ക് അയർവേദി എന്നാ എന്റെ കുട്ടി തരൂ. എന്റെ കുട്ടി തരും കൊടുത്താ പന്നിട്ട് നല്ല കുട്ടിയാണോ? ഓള് വരാൻ വരണേ കേട്ടോ നീ. ആ അതാ വരുന്ന അയര് വരുന്നുണ്ട്. ഏ ഒരവ 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 നല്ല കുട്ടിയല്ലേ. ഇച്ച വേണ്ടാന്ന് പറയണത്. എടി അലമോളെ ഇന്നാലും ചോ കുട്ടിനോട് പറഞ്ഞല്ലേ. ഓള് പറഞ്ഞെന്താറിയോ? എനിക്ക് പോരുന്നില്ലേ. ഇജ് പോരുന്നോ? ഓളമാ മാളുമാ അന്ന അന്ന ആരെ ഫസ്റ്റ് മാളുമാന്ന് പേരിട്ട്? എത്ര കൊല്ലായി? രണ്ട് കൊല്ലം കഴിഞ്ഞ് അന്നടാ എന്റെ മുടി ഇതൊക്കെ കാണാൻ എന്ത് രസമുണ്ട്. അതൊക്കെ വെട്ടില്ല. ആരാ മുടി വെട്ടിയത് ഇപ്പപ്പേ? ഇപ്പാനൊന്ന് കാണണച്ച് നേരിട്ട് കണ്ട്. അങ്ങനെ നമുക്ക് പോകല്ലോ. വണ്ടി എത്തിക്കണ്ടോ മക്കളെ? അപ്പൊ അലമോളെ നമ്മള് കൊണ്ടുപോവാണ്, ഞങ്ങളെ കുടിക്ക് കൊണ്ടുപോവാണ് അല്ലേ. അല്ലേ ഐറിയ കൊണ്ടോണ്ടേ? അങ്ങനെ മക്കളെ ഞങ്ങള് മക്ക ഊടാല പരിപാടിയാണ്. ഇനി നേരെ റിയാദക്ക്, ഇന്നലെ പറഞ്ഞ മാതിരിയല്ല, നേരെ റിയാദക്ക് തന്നെയാണ്. ബസ് കയറാനുള്ള പരിപാടിയല്ലേ ഏസിയെ. ഇനി ഇന്ന് പറ്റിച്ചൂരല്ലോ. അല്ല ബസ്സുകാരൻ ഞങ്ങളോട് അത്രയും പറഞ്ഞാണ് ഇങ്ങക്കില്ല സീറ്റ്. പിന്നെ ഞങ്ങള് രണ്ടു ദിവസമായി ഞമ്മളെ സബിന് ഇങ്ങനെ പറ്റിച്ചു തുടങ്ങിട്ടേ. റിയാദ് റിയാദ് കയറണ്ടേ. റിയാദിലാണ് നമ്മൾ ഒരുപാട് ആൾക്കാര് ചങ്കള് കാത്തിക്കാണ്. എന്തായാലും ഒത്തും പൊന്നാര കൽപ്പാണ്, അതിന് യാതൊരു സംശയമല്ല. അത് എന്തായാലും ഉണ്ടാവില്ല. കുറവിന് നമ്മക്ക് എവിടെ ചെന്നാലും നമ്മക്ക് എല്ലായിടത്തും ആളല്ലേ. അതുകൊണ്ട് ആ ജാതി വേജാറില്ല. അങ്ങനെ നമ്മള് ബസ്സിൽ കയറി അല്ലേ. ബസ് പോയിട്ടില്ല. ബസ് ഇറക്കുമെന്ന് അറിയൂല അല്ലേ. അയറിമോളെ ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താക്കണ അയറിമോളും ജസിത്താത്തി അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ മക്ക നമ്മള് തോന്നണമെന്നല്ലോ. ഒരു 10-12 മണിക്കൂർ ഇരുന്നാ നമ്മളവിടെ എത്തി. വണ്ടി പോകാനുള്ള പരിപാടിയാണ് ഇൻഷാ അല്ലാ. ഞങ്ങൾ നേരെ ഗോയിങ് ടു റിയാദ്.
ഓക്കെ ഫ്രണ്ടാട്ടോ നമ്മളെ സദീഖാണ് ലസിയ ഫ്രണ്ടാണ് ഡ്രൈവർ ആരാണ് ഡ്രൈവർ മിസ്റ്റർ കേരള നമ്മളാളാണ് ഏയ് ഇന്നത്തെ ദിവസത്തുള്ള നിങ്ങളൊന്ന് വല്ലതും പറയേ എന്താ പാട് കോഴിക്കോട് താമരശ്ശേരിന്റെ മാണിക്കല്ല് പുഗ്ഗലാണ് മാഷാല്ല ഇന്ന് റിയാദക്ക് ഞങ്ങള് ചീറിപ്പാഞ്ഞു പോകുകയാണ് സാധാരണ ഉമ്മാന്റെ മടിയിലാണ് കുട്ടികൾ ഇറക്കല് ഇതിപ്പോ കുട്ടിന്റെ മടിയിലാണ് ഉമ്മ ഉറങ്ങിയിരിക്കണത് എറിയാ എന്താണ് അല്ല എത്ര കൊല്ലായി ഈ പരിപാടി തുടങ്ങിട്ട് 25 കൊല്ലായി അല്ലാതെ അതെ വെറും മക്ക മദീനല്ലേ ഉംറപ്പണി നല്ല ചെയ്യാൻ വേണ്ടി പോണേ അപ്പൊ മക്കളെ ഞങ്ങള് ഇങ്ങനെ പോയിക്കാണ് റിയാദിലോട്ട് പോയിക്കാണ് നിങ്ങളെ പേരവിടെ താമരശ്ശേരിയോ ഞമ്മളെ പപ്പുറ സ്ഥലത്തിന്റെ അവിടെ താമരശ്ശേരി ചുരം നിങ്ങളെ പേരെന്ന് പറഞ്ഞേ അഷ്റഫ്ജിന്റെ വണ്ടിയിലോട്ട് പോണേ അപ്പൊ മക്കളെ ഞങ്ങള് തങ്ങളെ റിയാദക്ക് പോയിക്കൊണ്ടിരിക്കണം ഇനി ഇൻഷാല്ലാ റിയാദത്തെ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിലേട്ട് വരുന്നതാണ് ഈ വണ്ടിയിൽ ഫുള്ള് ആൾക്കാരാണ് ഫുള്ള് പിന്നെ വേറുള്ള ടീമാണ് ഇനി ഉണ്ടാവും ഒരു പിന്നെ 8 മണിക്കൂർ ഉണ്ടാവും അപ്പൊ ഞങ്ങള് ഇൻഷാല്ലാ വീഡിയോ ഇനി ബാക്കിയൊക്കെ നാളെ റിയാദത്തെ വിശേഷങ്ങൾ നാളെ ഞങ്ങള് വെക്കണം പൊന്നാഴ്ച മാണിക്കൊക്കെ അല്ലാതെ അതെ അതെ ഓക്കെ